ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. KSFE പ്രവാസി ചിട്ടി രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് pravasi.ksfe.com. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് February 28 വെള്ളിയാഴ്ച. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനിക്ക് നൽകുന്നതിനെതിരായ ഹർജി ഹൈക്കോടതി തന്നെ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി. കേന്ദ്രത്തിനെതിരായ റിട്ട് ഹർജി നിലനിൽക്കില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതിന് എതിരെയുള്ള കേസിലെ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. കൊല്ലം ഇളവൂരിൽ കാണാതായ 7-വയസ്സുകാരി ദേവനന്ദയുടെ മൃതദേഹം വീടിന് സമീപത്തെ ഇത്തിക്കരയാറ്റിൽ കണ്ടെത്തി. കേരളം പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്നതായിരുന്നെങ്കിലും മൃതദേഹം രാവിലെ ആറ്റിൽ പൊങ്ങുകയായിരുന്നു. മൃതദേഹത്തിൽ മുറിവുകളോ ചതവുകളോ ഇല്ലെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മുങ്ങിമരണമെന്നാണ് പ്രാഥമിക വിവരം. തിരോധാനത്തിലും മരണത്തിലും നാട്ടുകാരും ബന്ധുക്കളും സംശയമുന്നയിച്ചിരുന്നു. പോലീസ് തലപ്പത്തെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വർഷം 80,000 രൂപ തന്നാൽ സുരക്ഷ തരാമെന്ന കേരള പോലീസിന്റെ പദ്ധതി ഇന്നലെ റദ്ദാക്കി. ക്രമക്കേട് ബോധ്യപ്പെട്ടതിനാലാണ് റദ്ദാക്കിയത്. അഴിമതിയുണ്ടെന്നും അന്വേഷണം വേണമെന്നും നേരത്തെ താൻ ആവശ്യപ്പെട്ടിരുന്നതാണെന്നും ചെന്നിത്തല. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫ് മിഷൻ വഴി 2,00,000 വീടുകൾ പൂർത്തിയായി. പ്രഖ്യാപനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കും. 3 ഘട്ടങ്ങളായാണ് ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കുന്നത്. വിവിധ കാരണങ്ങളാൽ വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാത്തവയായിരുന്നു ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്തത്. 2-ാം ഘട്ടത്തിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ വീട് നിർമ്മാണം ഏറ്റെടുത്തു. ഭൂരഹിത ഭവനരഹിതരുടെ പുനരധിവാസമാണ് 3-ാം ഘട്ടം. 2,00,000 വീടിന്റെ പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നടക്കും. വീട് കിട്ടിയവരുടെ ഒത്തുചേരൽ പഞ്ചായത്ത് തലത്തിലും നടക്കും. നടിയെ ആക്രമിച്ച കേസിൽ നടിയും സംവിധായകയുമായ ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും കൊച്ചി CBI പ്രത്യേക കോടതിയിൽ സാക്ഷിമൊഴി നൽകി. 9-ാം പ്രതി ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരുടെ മൊഴി നേരത്തെ CBI കോടതി രേഖപ്പെടുത്തിയിരുന്നു. പന്തീരാങ്കാവ് UAPA കേസിൽ പ്രതിയായ താഹയുടെ ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി തള്ളി. ജാമ്യം നൽകരുതെന്ന് NIA ആവശ്യപ്പെട്ടു. കേസിൽ 2-ാം പ്രതിയാണ് താഹ ഫസൽ. മുഖ്യപ്രതിയായ അലൻ ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല. ഡൽഹി കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40 ആയി. പരുക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 200-ഓളം പേരിൽ ഏതാനും പേരെ ഡിസ്ചാർജ് ചെയ്തു. വടക്കുകിഴക്കൻ ഡൽഹി ശാന്തമായി. പോലീസ് രംഗത്തുണ്ട്. 2 ദിവസമായി മുസ്ലിം സമുദായത്തിലുള്ള പല വീട്ടുകാരും ഈ പ്രദേശത്തുനിന്ന് പലായനം ചെയ്യുന്നുണ്ടായിരുന്നു. കലാപത്തിൽ പോലീസിനെതിരെ വ്യാപക വിമർശനം നിലനിൽക്കെ ഡൽഹി പോലീസ് കമ്മീഷണറായി എസ് എൻ ശ്രീവാസ്തവയെ നിയമിച്ചു. നിലവിലുള്ള കമ്മീഷണർ അമൂല്യ പട്നായക് നാളെ സർവീസിൽ നിന്ന് വിരമിക്കും. CRPFലായിരുന്ന ശ്രീവാസ്തവയെ ദിവസങ്ങൾക്ക് മുൻപ് ക്രമസമാധാന ചുമതലയുള്ള സ്പെഷ്യൽ കമ്മീഷണറായി ആഭ്യന്തരമന്ത്രാലയം നിയമിച്ചിരുന്നു. സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ ഡൽഹി പോലീസിനായില്ലെന്ന ആക്ഷേപം നിലനിൽക്കെയായിരുന്നു ഈ നിയമനം. ഡൽഹി കലാപത്തെക്കുറിച്ച് വിദഗ്ധ ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. ഡൽഹി പോലീസിന്റെ ഒത്താശയോടെയാണ് കലാപമുണ്ടായത്. കലാപം ഒതുക്കുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് പോലീസ് തന്നെ അന്വേഷിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് നീതിയല്ലെന്ന് ഹർജിക്കാരനായ പ്രശാന്ത് ഭൂഷൺ. ഡൽഹി കലാപം അന്വേഷിക്കാൻ നിയുക്തരായ DCPമാരായ രാജേഷ് ദേവ്, ജോയ് ടിർക്കി എന്നിവർ ഈയിടെ വാർത്താ താരങ്ങളായിരുന്നു. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, JNU എന്നിവിടങ്ങളിൽ നടന്ന അക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും ഇവരാണ്. ഷഹീൻബാഗിൽ വെടിവയ്പ് കേസിലെ അക്രമി കപിൽ ബൈസാലയ്ക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ബന്ധമുണ്ട് എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ DCP രാജേഷ് ദേവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ് വെറും വാഷ് അല്ല, കെയർ. വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷ നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, മനീഷ് സിസോദിയ, വാരിഷ് പഥാൻ, അസദുദ്ദീൻ ഒവൈസി തുടങ്ങിയവർക്കെതിരെ
കേസെടുക്കണമെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി. ഡൽഹി പോലീസിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കോടതി നോട്ടീസ് അയച്ചു. ജാഫറാബാദിൽ പൌരത്വ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ പോലീസിനു നേരെ വെടിയുതിർത്ത ഷാരൂഖ് എന്ന 33-കാരനെ കാണാതായി. ഇയാൾക്കായി തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് പോലീസ്. ഡൽഹിയിൽ കലാപത്തിനിടയിൽ അഴുക്കുചാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ രഹസ്യാന്വേഷണ ബ്യൂറോ ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയെ ക്രൂരമായി കുത്തിക്കൊന്നതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അങ്കിത് ശർമ്മയുടെ മൃതശരീരത്തിൽ ഒന്നിലധികം പോറലുകളും മൂർച്ചയുള്ള ആയുധം കൊണ്ടുണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവുകളുമുണ്ട്. 26-കാരനായ അങ്കിത്തിന് നിരവധി തവണ കുത്തേറ്റിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ വിവരങ്ങൾ കൈമാറുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം. മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ ഔറംഗാബാദ് സിറ്റി യൂണിറ്റാണ് പാരിതോഷികം പ്രഖ്യാപിച്ചത്. ഡൽഹി കലാപത്തിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ശിവസേന. ഡൽഹി കത്തുകയും ജനങ്ങൾ അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയാണെന്ന് ശിവസേന ചോദിച്ചു. മുഖപത്രമായ സാമ്നയിലൂടെയാണ് ശിവസേന അമിത്ഷായുടെ അസാന്നിധ്യത്തെ ചോദ്യം ചെയ്തത്. കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ജപ്പാൻ ദക്ഷിണകൊറിയൻ പൌരന്മാർക്ക് ഇന്ത്യ ഭാഗികമായി യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. വിസ ഓൺ അറൈവൽ സേവനത്തിനാണ് താൽക്കാലിക വിലക്ക്. ജപ്പാനിലും കൊറിയയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് വിലക്ക്. ഇറ്റലിയിൽ കൊറോണ വൈറസ് പടരുന്നതിനിടെ റോമിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ജലദോഷവും ചുമയും. ബുധനാഴ്ച റോമിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനങ്ങളോട് സംവദിച്ചതിന് പിന്നാലെയാണ് മാർപ്പാപ്പ അസുഖബാധിതനായത്. അസുഖം മൂലം മാർപ്പാപ്പയുടെ ഇന്നലത്തെ പരിപാടികളെല്ലാം റദ്ദാക്കി. കൊറോണ വൈറസ് വ്യാപനമുണ്ടായാൽ പ്രതിരോധിക്കാൻ ഇന്ത്യ ക്ലേശിക്കുമെന്ന് US. കൊറോണ വൈറസിന്റെ ആഗോള വ്യാപനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്കിടെയാണ് US ഇന്റലിജൻസ് ഏജൻസികൾ ആശങ്ക പ്രകടിപ്പിച്ചത്. ചൈനയെപ്പോലെ ജനസാന്ദ്രത കൂടിയ രാജ്യമായതിനാൽ വൈറസ് ബാധയുടെ വ്യാപനം ഗുരുതരമാവാൻ സാധ്യതയുണ്ടെന്നാണ് ഇവരുടെ നിഗമനം. ന്യൂസിലൻഡിനെതിരെ നിർണായകമായ രണ്ടാം ടെസ്റ്റിനെ തയ്യാറെടുക്കുന്ന ഇന്ത്യയ്ക്ക് വീണ്ടും തിരിച്ചടി. പരിക്ക് കാരണം സ്റ്റാർ പേസർ ഇഷാന്ത് ശർമ്മയ്ക്ക് രണ്ടാം ടെസ്റ്റ് നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ. വാർത്തകൾ ഇരൽ തുമ്പിൽ.